എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന നാല് ചിത്രങ്ങളിൽ നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. നിങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ കഴിയും, ചില രഹസ്യങ്ങൾ പറയാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നതിന് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കാണുക. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചിത്രം ഒന്നിൽ കാണുന്ന ചുവന്ന പുഷ്പമാണെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. ആശയവിനിമയ പാഠവും കൃത്യമായുള്ളവർ, മനസ്സിലുള്ള പ്രണയമാണെങ്കിലും ദേഷ്യമാണെങ്കിലും ചിരിയാണെങ്കിലും തമാശയാണെങ്കിലും അത് കൃത്യമായി മറ്റുള്ളവരിലേക്ക് പ്രകടിപ്പിക്കാൻ കഴിവുള്ള ആളുകൾ, ചുരുക്കി പറഞ്ഞ സിനിമാ താരങ്ങളായിട്ടോ അല്ലെങ്കിൽ ചലച്ചിത്ര നടന്മാരായിട്ടോ നടിമാരായിട്ടൊക്കെ അല്ലെങ്കിൽ അഭിനേതാക്കളായിട്ടോ ഒക്കെ മാറാനുള്ള നല്ല കഴിവുള്ള വ്യക്തികളാണ്. നിങ്ങളുടെ കഴിവനുസരിച്ച് മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ജോലികൾ പോലും നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് തീരും. മനസ്സിൽ എന്തുണ്ടോ അതിനെ ശരീരഭാഷ കൊണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാൻ ഉള്ള കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ക്രിയേറ്റിവിറ്റി ഉള്ള വ്യക്തികളാണ്. സർഗഭാവന അത് കലാപരമായിട്ട് എല്ലാ തരത്തിലും ഉള്ളവരാണ്. മാത്രമല്ല നിങ്ങൾ വളരെ ചിന്താധാരയുള്ളവരും കഴിവുള്ളവരും ഒക്കെ ആയിട്ടുള്ള വ്യക്തികളാണ്. എല്ലാത്തരം കഴിവുകളും പ്രകടമായുള്ള വ്യക്തികളാണ് നിങ്ങൾ. വലിയൊരു സമൂഹത്തിൽ എത്തപ്പെട്ടാലും അവിടുത്തെ എല്ലാം ശ്രദ്ധാ കേന്ദ്രമാകാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളെ ശ്രദ്ധിക്കാതെ ആർക്കും കടന്നു പോകാൻ കഴിയില്ല. അത്രത്തോളം നിങ്ങൾ ശ്രദ്ധാ കേന്ദ്രമാവും, മറ്റുള്ളവരെ ആകർഷിക്കും. നിങ്ങളുടെ ആശയവിനിമയം, നിങ്ങളുടെ കെട്ടിലും മട്ടിലും എല്ലാവരും എല്ലാ തരത്തിലും നിങ്ങൾ മറ്റുള്ളവരെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിശ്വസിക്കുന്ന ഒന്നിലേക്ക് കൃത്യമായി നിലകൊള്ളാനുള്ള ഒരു വിശ്വാസക്കുറവ് നിങ്ങളിലെപ്പോഴും കാണാം. താൻ വിശ്വസിക്കുന്ന ഒന്ന് തന്നെ സഹായിക്കുമോ എന്നുള്ളതിൽ ചെറിയൊരു സംശയം നിങ്ങളിൽ എപ്പോഴും ഉണ്ട്. ഒരു ആത്മവിശ്വാസത്തിൻ്റേതായൊരു കുറവ് എപ്പോഴും ഉണ്ട്. കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, പക്ഷെ എങ്കിൽ പോലും ഒരു ആത്മവിശ്വാസത്തിൻ്റേതായൊരു കുറവ് നിങ്ങൾക്കുണ്ട്. ജീവിതത്തിൻ്റെ മറ്റ് തലങ്ങളിലെപ്പോഴും നിങ്ങൾക്ക് സന്തോഷവാനായിട്ട് ഒക്കെ നിങ്ങൾ കാണുമെങ്കിലും ചെറിയൊരു ആത്മവിശ്വാസക്കുറവും ഒരു ഭയവും എവിടെയുമുണ്ട്. നിങ്ങൾക്കിങ്ങനെ ഒരു ഭയം ഉള്ളിലുണ്ടോ എന്നുള്ളത് മറ്റുള്ളവരെ ഭയപ്പെടുത്തും. കാരണം വളരെ ആത്മവിശ്വാസത്തോടെയാണ് നിങ്ങൾ പെരുമാറുന്നത്, പക്ഷേ നിങ്ങൾക്കങ്ങനെ ഒരു സ്വഭാവമുണ്ട്, അത് മാറ്റേണ്ടതാണ്. ഉൾഭയം നിങ്ങൾക്കെപ്പോഴും ഉണ്ട്. മറ്റുള്ളവർ കാണുന്ന പലതും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാഴ്ചശക്തിയുടെ കുറവ് കൊണ്ടല്ല, മനസ്സുകൊണ്ട്. മറ്റുള്ളവർ കാണുന്നത് പോലെ അല്ല നിങ്ങൾ ഈ ലോകത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർഗഭാവനയും നമ്മൾ കലാകാരന്മാരാണെന്നൊക്കെ പറഞ്ഞത്. വളരെയധികം വൈകാരികമായി പ്രതികരിക്കുന്ന ആളുകളാണ്. ഒരു പ്രശ്നമുണ്ടായാൽ പെട്ടെന്നത് മനസ്സിൽ തങ്ങുകയും നിങ്ങളുടെ മറ്റെല്ലാ ചിന്തയും അതോടുകൂടി മാറുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് വലിയവരായിട്ട് വഴക്കുണ്ടായാൽ അത് മനസ്സിനെ സ്വാധീനിക്കുകയും ദുഃഖമായി മാറുകയും നിങ്ങളുടെ ഔട്ട്കമ്മിനെ തന്നെ ബാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു അന്തർമുഖനായിട്ട് നിങ്ങൾ മാറുന്നുണ്ട്. കാര്യം എല്ലാവരുടെയും മുമ്പിൽ ആശയവിനിമയം ശ്രദ്ധിക്കപ്പെടാൻ, പക്ഷെ എന്തോ ഒന്ന് മനസ്സിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ അന്തർമുഖനാക്കി മാറ്റാറുണ്ട്. മറ്റാർക്കും പിടികൊടുക്കാത്ത തരം ഒരു അന്തർമുഖതയാണ് നിങ്ങൾക്കുള്ളത്. മറ്റുള്ളവരെക്കുറിച്ച് സൂക്ഷ്മമായി പഠിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഒരാൾ നിങ്ങളോട് സംസാരിച്ചാൽ ആ ആളെങ്ങനെയുള്ള ആളാണ്, എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നത് ഒക്കെ മനസ്സിലാക്കാനുള്ള വലിയൊരു കഴിവ് നിങ്ങൾക്കുണ്ട്. മറ്റുള്ളവരെ അപഗ്രഥിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളെ പലപ്പോഴും നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ ജീവിതത്തിലും കുടുംബജീവിതത്തിലൊക്കെ ധാരാളം സഹായിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ ഒരു കഴിവ്, മറ്റുള്ളവരെ കൃത്യമായി വായിച്ചെടുക്കാനുള്ള നിങ്ങളുടെ കഴിവ് തീർച്ചയായിട്ടും അത് നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. ചിത്രം രണ്ടിൽ കാണുന്ന ആകാശ ചിത്രം, ആ ചുവന്ന ആകാശത്തിൻ്റെ ചിത്രം ഇഷ്ടപ്പെട്ട വ്യക്തികളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ആത്മവിശ്വാസം, ആത്മവിശ്വാസം, ആത്മവിശ്വാസമുള്ളവരാണ് ചിത്രം രണ്ട് ഇഷ്ടപ്പെടുന്നത്. ആത്മവിശ്വാസത്തിനൊരു പരിധിയില്ല. ചിലപ്പോഴൊക്കെ ചെറിയൊരു അഹങ്കാരമായിട്ടൊക്കെ മാറാറുണ്ട് ആത്മവിശ്വാസം. എങ്കിൽ പോലും സ്വന്തം കഴിവിലും സ്വന്തം ജീവിതത്തോട് ഇത്രത്തോളം കോൺഫിഡൻസ് ഉള്ള മറ്റാൾക്കാരെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കാനുള്ള ഇവരുടെ കമ്മിറ്റ്മെൻറ്റ് ശ്രദ്ധേയമാണ്. എന്ത് വില കൊടുത്തും, ജീവൻ പോയാലും ഏറ്റെടുത്ത വർക്കും പറഞ്ഞ വാക്കും ഉറപ്പു നൽകിയ കാര്യങ്ങളും പാലിക്കും. ത
തനിക്ക് എന്ത് വ്യക്തിപരമായ നഷ്ടമുണ്ടെങ്കിലും പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാണ് ചിത്രം രണ്ട് ഇഷ്ടപ്പെട്ട വ്യക്തികൾ. ഒറ്റ ന്യൂന്യതയുള്ളൂ, പഴയ കാലത്തെ നഷ്ടങ്ങളിൽ മനസ്സെപ്പോഴും കൊമ്പുകോർത്ത് കിടക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. ആത്മവിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും ഓ പഴയ കാലത്ത് എനിക്ക് ഇത്രയും നഷ്ടമുണ്ടായി, ഇപ്പോഴാണെങ്കിൽ അത് മാറ്റിയെടുക്കായിരുന്നു, അങ്ങനെ ഒരു ചിന്ത എപ്പോഴും വരികയും അത് നിങ്ങളുടെ ഔട്ട്കംസിനെ അല്ലെങ്കിൽ ചിന്തയൊക്കെ സ്വാധീനിക്കാറുണ്ട്. ആത്മവിശ്വാസമുണ്ട്, ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ ആത്മവിശ്വാസമുണ്ട്, പക്ഷെ പണ്ട് സംഭവിച്ച ചില തെറ്റുകൾ, ചില നഷ്ടങ്ങൾ അതോർത്ത് വിലപിക്കുന്നൊരു സ്വഭാവവും കൂടി നിങ്ങൾക്കുണ്ട്. അത് പലപ്പോഴും നിങ്ങളെ പിന്നോട്ടടിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, പുതിയ കാലത്തിലേക്ക് വിശ്വസിക്കുക, പ്രസൻറ്റ് ലൈഫിൽ ജീവിക്കുക, മുമ്പുണ്ടായ നഷ്ടങ്ങൾ അങ്ങോട്ട് മറന്നേക്കുക, ഇനിയുള്ള കാലം ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. അത് ആ ചിന്ത മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സും സന്തോഷവും വിജയിക്കാനുള്ള സാധ്യതയും ഉണ്ടാവും. പലപ്പോഴും റിസ്ക്കും എടുക്കാനായിട്ടൊരു താല്പര്യക്കുറവ് എപ്പോഴും ഉണ്ട്, അത് ആവശ്യമാണോ അനാവശ്യമാണോ എന്നുള്ള ചിന്ത എപ്പോഴും നിങ്ങളിലുണ്ട്. അതുതന്നെയാണ്, അതൊരു ന്യൂനത തന്നെയാണ്, റിസ്ക് എടുക്കാൻ ഒത്തിരി താല്പര്യക്കുറവ്. ആത്മവിശ്വാസം ഉണ്ടോ എന്ന് വെച്ചാൽ ആത്മവിശ്വാസത്തിൻ്റെ പര്യായമാണ് നിങ്ങൾ പലപ്പോഴും, പക്ഷേ ഇത് വേണോ, എനിക്ക് കഴിയും പക്ഷെ ഞാനിത് ചെയ്യുന്നില്ല എന്നൊരു ധാരണയോടുകൂടി എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കത് കഴിയില്ല എന്നുള്ള രീതിയിലല്ല നിങ്ങൾ മാറിയേക്കുന്നത്, ഇതിൻ്റെ എന്താണ് കാര്യം എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്നൊരു സ്വഭാവമാണ്. മികച്ച കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുക, വിജയങ്ങൾ ഉണ്ടാക്കുക, തെറ്റായ ചിന്താഗതികളെല്ലാം മാറ്റി ജീവിതത്തിൽ മുന്നേറാൻ ശ്രമിക്കുക. അതായിട്ട് ചിത്രം മൂന്നിൽ കാണുന്ന ചുവന്ന കത്തുന്ന മെഴുകുതിരി ഇഷ്ടപ്പെട്ടതായിട്ട് സെലക്ട് ചെയ്ത അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആശയങ്ങൾ കൊണ്ടുവരുന്നവർ, ഓരോരുത്തരെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും വസ്തുതകളെക്കുറിച്ചും ഗ്രഹിക്കാനുള്ള വലിയ ശക്തിയുള്ളവർ, കഴിവുള്ളവർ, ജീവിതം നൽകുന്ന എന്തും സന്തോഷത്തോടെ സ്വീകരിക്കാനും മാറ്റങ്ങൾക്ക് വിധേയരാകാനും തയ്യാറായിട്ടുള്ള ആളുകൾ, എന്ത് വന്നാലും അത് സ്വീകരിക്കും, എന്ത് നഷ്ടമുണ്ടെങ്കിലും അതും സ്വീകരിക്കാൻ റെഡിയാണ്. ജീവിതം എന്ത് നൽകുന്നോ അത് രണ്ട് കൈ നീട്ടി, ഗുണമായാലും ദൂഷ്യമായാലും കൈ നീട്ടി അത് സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, ഒരു കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു തരം വിഭാഗക്കാരാണ് നിങ്ങൾ. എങ്കിലും ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ പോയില്ലെങ്കിൽ കുറച്ചൊക്കെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട്, നിങ്ങൾക്കുണ്ടാകാറുണ്ട്. പക്ഷെ പൊതുവെ നിങ്ങളുടെ സ്വഭാവം എന്ത് സ്വീകരിക്കാൻ തയ്യാറുള്ളൊരു മനസ്സായിട്ടുണ്ട്. ചില അപൂർവമായ സാഹചര്യങ്ങളിൽ നിങ്ങൾ മേൽപ്പറഞ്ഞ സ്വഭാവവും കാണിക്കുന്നവരാണ്. പലപ്പോഴും ആവശ്യത്തിന് കൂടുതൽ അനാവശ്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ തലയിലെടുത്ത് വെക്കുന്ന സ്വഭാവക്കാരാണ്. അതിലും പോയി ഇടപെടും, ഇതിലും പോയി ഇടപെടും, എല്ലാം തലയിലേക്ക് ഏറ്റുവെച്ച് ജീവിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. വെറുതെ തിരക്കുണ്ടാക്കുന്ന സ്വഭാവം, എന്നാൽ നിങ്ങൾക്ക് യാതൊരു ഗുണമുള്ള തിരക്കും അല്ല അത്, അങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. എപ്പോഴും ബിസി ആകാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ തിരക്കുള്ള ഒരാളായിട്ട് മാറാൻ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. അനാവശ്യമായ കാര്യങ്ങളിലുള്ള കടന്നുകയറ്റവും ഇടപെടലും നിങ്ങളെ ഒന്നും അല്ലാതാക്കാനാണ് സാധ്യത. അതുകൊണ്ട് അക്കാര്യത്തിൽ നിങ്ങളൊരു കരുതൽ എപ്പോഴും സ്വീകരിക്കേണ്ടതാണ്. അവസാനമായിട്ട് ആ ചുവന്ന പഴം, അത് ഇഷ്ടപ്പെട്ട ആളുകളെക്കുറിച്ചാണ്, നാലാമത്തെ ചിത്രം ഇഷ്ടപ്പെട്ട ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. ആ രുചികരമായൊരു ഫല പോലെ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് പോലെ ജീവിതത്തെ എപ്പോഴും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, ജീവിതത്തിൽ എപ്പോഴും ത്രില്ലടിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, ഏത് റിസ്ക്കും വേണ്ടാത്തതും ആവശ്യമില്ലാത്തതുമായ സാധനം കയ്യിലേക്ക് വെക്കുന്നവരാണ്, വളരെ പാഷനേറ്റ് ഇന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളാണ്, താൻ വിശ്വസിക്കുന്നവരോടും താൻ സ്നേഹിക്കുന്നവരോടും വല്ലാത്തൊരു അഭിനിവേശം കാണിക്കുന്ന, എല്ലാ റിസ്കുകളും ഏറ്റെടുക്കുന്ന, എല്ലാ വെല്ലുവിളികളും ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവ സവിശേഷം, ജീവിതം മൊത്തം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, ഒരേ സമയം എന്തിലും പ്രവർത്തിക്കുന്നവർ, ഒന്നിൽ കൂടുതൽ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവർ, അത് നടപ്പിലാക്കുന്നവർ, ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ പരാജയപ്പെട്ടേക്കാം എങ്കിൽ പോലും അതിലൊന്നും ഒരു കുഴപ്പമില്ല, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്ന, അത്ഭുതം സൃഷ്ടിക്കുന്ന ആളുകളാണ് നാലാമത്തെ ചിത്രം ഇഷ്ടപ്പെടുന്നവർ. എല്ലാത്തിലും പോയി ഇടപെടുമെങ്കിലും ചെറുതായിട്ട് ചില ടെൻഷനൊക്കെ മനസ്സിൽ ഇവർ കാത്തു സൂക്ഷിക്കാറുണ്ട്, അവരിലുണ്ടാകാറുണ്ട്. വെല്ലുവിളികൾ ഇഷ്ടപ്പെടുന്നവരാണ്, മാറ്റങ്ങളെ എപ്പോഴും യഥാവിധി സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, ഒരേ കാര്യം തന്നെ സ്ഥിരമായി ചെയ്യുന്നതിന് ഒട്ടും ഇഷ്ടമില്ലാത്തവരാണ്. അത് നിങ്ങളുടെ ഏറ്റവും പ്രത്യേകതയാണ്, എപ്പോഴും വ്യത്യസ്തതകൾ വേണം. ബോറടിക്കൽ കൂടുതലുള്ള വ്യക്തികളാണ് നിങ്ങൾ, ഒരു കാര്യം ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ബോറടിക്കും. റിസ്കുകളൊക്കെ എടുക്കാനുള്ള താല്പര്യമുണ്ടെങ്കിലും
ഓരോ ദിവസവും അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ നാളെയാവട്ടെ നാളെയാവട്ടെ എന്ന് പറഞ്ഞ് പോസ്റ്റ്പോൺ ചെയ്തു പോകുന്ന ഒരു സ്വഭാവമുണ്ട്. അത് തീർച്ചയായും മാറ്റേണ്ടതാണ്. സത്യത്തിലൊരു എല്ലാ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇൻട്രസ്റ്റ് ചെയ്യുകയും ജീവിതം ആസ്വദിക്കുകയും ദൂർത്തടിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ളൊരു സ്വഭാവം. പക്ഷെ ആവശ്യമുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് മെച്ചമുള്ള കാര്യങ്ങളും യഥാവിധി ചെയ്യാനുള്ള ഒരു മടി നിങ്ങൾക്കുണ്ട്. ഇപ്പം തന്നെ ഏകദേശം നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ജീവിതം ആസ്വദിക്കുന്ന, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്യാത്ത, എല്ലാ അനാവശ്യമായ കാര്യങ്ങളും ചെന്ന് ഇടപെടുന്ന ഒരു യുവത്വമുള്ള ഒരു സ്വഭാവം. സ്വഭാവത്തിൽ മാത്രമാണ് യുവത്വം. ശ്രദ്ധിച്ച് ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടമുണ്ടാവും. ആപ്തി വിശ്വാസക്കാരാണ്, പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, എപ്പോഴും നന്മ സൂക്ഷിക്കുന്നവരുമാണ്. ഒന്നിനെക്കുറിച്ച് അനാവശ്യമായ ആദിയും അല്ലെങ്കിൽ എന്ത് ചെയ്യും അതിൽ വിഷമമോ ഒന്നും നിങ്ങൾ കാണിക്കാറില്ല. ഇടുത്തങ്ങട് ചാടുക, ഇറങ്ങിപ്പുറപ്പെടുക, പിന്നീട് ചിന്തിക്കുക, അത്തരം ഒരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത്. പക്ഷെ ബുദ്ധി കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. എത്ര വലിയ റിസ്കിൽ പോയാലും നിങ്ങൾ പെടാതെ അത് കഴിഞ്ഞ് അതിനെ ഓവർകം ചെയ്ത് വരാനുള്ളൊരു ശക്തി നിങ്ങൾക്കുണ്ട്, അതിനുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നതിന് പ്രചോദനമാകുന്നത്.